ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിനെതിരെ പോളിറ്റ് ബ്യൂറോ. സാങ്കേതിക വിദ്യയുടെ പേരിൽ വിദ്യാർത്ഥികളിൽ വിഭജനം ഉണ്ടാക്കരുതെന്ന് പി ബി നിർദ്ദേശിച്ചു. അഞ്ജുരാജ് ചേരുകയാണ്. അഞ്ജുരാജ്, വിവരങ്ങൾ എങ്ങനെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വലിയ ചർച്ചയായത്. ഇന്ന് സീതാറാം യെച്ചൂരിയുടെ വാക്കുകളിൽ തന്നെ ഡിജിറ്റൽ വിദ്യാഭ്യാസം നടപ്പാക്കുമ്പോൾ, ഈ കോവിഡ് കാലത്ത് ഡിജിറ്റൽ വിദ്യാഭ്യാസം നടപ്പാക്കുമ്പോൾ അതിനുവേണ്ട യാതൊരു മുന്നൊരുക്കങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. മറിച്ച് പൊതുധാരയ്ക്ക് പുറത്തു നിൽക്കുന്ന ദളിത് ഉൾപ്പെടെയുള്ള ആളുകൾ, ഒപ്പം തന്നെ ദരിദ്രരായ ഒരുപാട് പേർ, ഇവരിലേക്കൊന്നും ഈ വിദ്യാഭ്യാസ ക്രമം സമ്പ്രദായം എത്തുന്നില്ല. ഇത് വലിയ ദുരന്തത്തിലേക്കാണ് രാജ്യത്തെ നയിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ പേരിൽ വിദ്യാർത്ഥികളിൽ വിഭജനം ഉണ്ടാകരുത്. സാങ്കേതിക വിദ്യാർത്ഥിക്ക് പുറത്തുള്ളവരെ ഉൾക്കൊള്ളാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും പി ബി വിലയിരുത്തി. പരമ്പരാഗത വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് പകരമാകരുത് ഡിജിറ്റൽ വിദ്യാഭ്യാസം എന്നുമാണ് പി ബിയുടെ നിലപാട്. എന്തായാലും കേന്ദ്ര സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭത്തിന് തന്നെയാണ് സി പി എം തയ്യാറെടുക്കുന്നത്. പ്രധാനപ്പെട്ട 4 നിർദ്ദേശങ്ങളാണ് സി പി എം ഈ കോവിഡ് കാലത്ത് മുന്നോട്ട് വെക്കുന്നത്. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് 6 മാസത്തേക്ക് 7500 രൂപ വീതം നൽകാനുള്ള നടപടിയെടുക്കണം. 10 കിലോ ഭക്ഷ്യധാന്യം ഓരോ വ്യക്തിക്കും 6 മാസത്തേക്ക് നൽകണം. തൊഴിലില്ലായ്മ വേതനം നൽകണം. തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കുറഞ്ഞത് 200 ദിവസത്തെ ജോലി ഉറപ്പാക്കാൻ തയ്യാറാകണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരിക്കും പ്രക്ഷോഭം സി പി എമ്മിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. എന്തായാലും കോവിഡ് കാലത്ത് സി പി എം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ തന്നെയായിരുന്നു പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്നത്. ആദ്യ പോളിറ്റ് ബ്യൂറോ ആണ് യോഗം ചേർന്നത്. അതിലാണ് പ്രധാനമായും സാമ്പ്രദായിക വിദ്യാഭ്യാസ ക്രമത്തിന് പുറത്ത് നിൽക്കുന്ന ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിൽ പങ്കാളികളാകാൻ കഴിയാത്ത 10,00,000 ആളുകളെ കൂടി, കുട്ടികളെ കൂടി ഉൾക്കൊള്ളുന്നതാകണം വിദ്യാഭ്യാസ രീതി എന്ന വലിയ നിലപാട് കൂടി സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അമിന, ശരി, വ്യക്തമാണ്. അഞ്ജുരാജാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.